അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു വിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്ത് പതിനെട്ട് ആയത്തുകളാണുള്ളത് സൂറത്തുൽ ഹുജറാത്തിൻ്റെ രണ്ടാമത്തെ ആയത്തിൽ മഹാനായ മുത്തനബി സലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് എങ്ങനെയാണ് വിശ്വാസികൾ പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നു ും മഹാനായ മുത്തുനബിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യം പഠിപ്പിക്കുകയാണ് ഹേ സത്യവിശ്വാസികളെ ആ മുത്ത് നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത് മുത്തുനബിയുടെ സന്നിധിയിൽ മുത്തുനബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിച്ചുകൂടാ അതുമാത്രമല്ല ിബാബാ ആ മുത്ത്നബിയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ചിലർ ചിലരോട് സംസാരിക്കുന്നത് പോലെ ശബ്ദമുയർത്തി മറ്റുള്ളവരെ വിളിക്കുകയും ചെയ്യരുത് അഥവാ മുത്തുനബിയോട് നേരിട്ട് സംസാരിക്കുമ്പോഴും മുത്തുനബിയുടെ ശബ്ദത്തേക്കാൾ ഉയരാൻ പാടില്ല മുത്തുനബിയുടെ സന്നിധിയിൽ വെച്ച് മറ്റൊരാളോട് സംശ സംസാരിക്കുമ്പോഴും ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല ഇത് സത്യവിശ്വാസികൾ ജീവിതത്തിൽ ഉടനീളം പുലർത്തേണ്ടുന്ന ഒരു മര്യാദയാണ് ഹജ്റത്തുഷരീഫയുടെ മുമ്പിൽ അതിൻ്റെ മുകളിൽ ആ ആയത്ത് എഴുതി വെച്ചത് ഇന്നും നമുക്ക് കാണാൻ കഴിയും മുത്തുനബിയുടെ സന്നിധിയിൽ നമ്മൾ സം ശബ്ദം ഉയർത്തിക്കൂടാ ആദരവ് വളരെ പ്രധാനമാണ് മുത്തുനബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തി സംസാരിച്ചുകൂടാ ഇത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹുജറാത്തിലെ രണ്ടാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക അന്തഹബത്തുക്കും വ അല്ലാത്ത നിങ്ങളറിയാതെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി മുത്തനുബിയോടുള്ള ആദരവിനെ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭം ഏതാണെന്നറിയുമോ മഹാനായ റൺമർ അബ്ബിൻ അൽഹത്താബു അലി അള്ളാഹുറൻഹും അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനഹും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇത്തരത്തിലുള്ള ഒരു ഒരായത്തിറങ്ങാൻ കാരണമായത് സംഭവം ഇങ്ങനെയാണ് തമീം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മുത്തുനബിയുടെ സന്നിധിയിൽ വന്നു അവരിൽ നിന്ന് ആരെ നേതാവാക്കണം എന്നതിനെ കുറിച്ച് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങൾ അഭിപ്രായം ആരാഞ്ഞു അബുബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അനഹു ഒരാളുടെ പേര് നിർദ്ദേശിച്ചു അലി അള്ളാഹു അനഹും മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ചു അതിൽ അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹു അനഹുവിന് നീരസം തോന്നി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എനിക്കെതിരാവാൻ വേണ്ടിയാണ് മറ്റൊരാളുടെ പേര് നിർദ്ദേശിച്ചത് അപ്പോൾ നോറബുൽ ഹത്താബുറി അള്ളാഹൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഈ രണ്ടു പേരും സംസാരിച്ചപ്പോൾ ശബ്ദം ഉയർന്നു പോയിരുന്നു ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത് മുത്തനബിയുടെ സന്നിധിയിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ഈ സംഭവം ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഈ സംഭവത്തിന് ശേഷം മഹാനായ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹു പറഞ്ഞു നബിയേ ഞാനിനി സ്വകാര്യം പറയുന്നത് പോലെ അല്ലാതെ അങ്ങയോട് സംസാരിക്കില്ല റഹ്മബിൻ അൽഹത്താബുറി അള്ളാഹു അനഹും പിന്നീട് വളരെ ശബ്ദം കുറച്ചാണ് സംസാരിച്ചിരുന്നത് സഹാബിമാരൊക്കെ വളരെ ശബ്ദം കുറച്ചുകൊണ്ട് ആവശ്യത്തിന് പോലും ശബ്ദം ശബ്ദമുയർത്താതെ സംസാരിച്ചു അവസരമുണ്ടായി അങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഖുർആാനിൻ്റെ വചനങ്ങളെ വളരെ എത്രമാത്രം അഗാധമായിട്ടാണ് സഹാബിമാർ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നതും ജീവിതത്തിൽ പകർത്തിയിരുന്നതും എന്ന് നോക്കൂ അവർ പിന്നീട് മുത്തുനബിയുടെ മുമ്പിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കാൻ തന്നെ ഭയപ്പെട്ടു അപ്പോൾ മുത്തുനബി ചില സന്ദർഭത്തിലൊക്കെ ശബ്ദമുയർത്തി സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ആദരവിനെ എപ്പോഴും സൂക്ഷിക്കണം കാരണം മുത്തുനബി നമ്മുടെ നേതാവാണ് സയ്യിദാണ് റഹ്മത്തുൽ ആലമീനാണ് ഈ സമുദായത്തിലെ ഏറ്റവും മുത്തുനബിയേക്കാൾ നമ്മൾ ആദരിക്കേണ്ട മറ്റൊരു മനുഷ്യനില്ലല്ലോ മഹാന്മാരായ അമ്പിയാക്കന്മാർ ഏറ്റവും ശ്രേഷ്ഠരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആ അമ്പിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലീങ്ങൾ ആ മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഇരുപത്തി അഞ്ച് മുർസലീങ്ങൾ അവരുടെ പേര് ഖുർആൻ അല്ലാഹു പരാമർശിച്ചിട്ടുണ്ട് ആ ഇരുപത്തി അഞ്ച് ആളുകളിൽ അഞ്ചാളുകൾ ഉലുൽ ആസ്മുകൾ എന്നാണ് അറിയപ്പെടുന്നത് ആ മഹാന്മാരായ ഉലുൽ ആസ്മുകൾ മഹാനായ നൂഹ നബി അലി ഇബ്രാഹിം നബി അലൈഹി മൂസ മൂസഅ അലൈഹി സ്ലാം ഐസ അലൈഹി സ്ലാം സയ്യിദുന മുഹമ്മദ് റസൂൽ അഹി സാഹു അലഹി വസ്ലം ഈ അഞ്ച് മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാരാണ് മുസ്ലിങ്ങളാണ് ഈ അഞ്ച് പേരിൽ ഒരാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് അതാണ് മുഹമ്മദ് റസൂൽഹി അപ്പോൾ ആ മുത്തുനബിയെ നമ്മൾ എത്രമാത്രം എത്രമാത്രം അഗാധമായി ആദരിക്കണം സ്നേഹിക്കണം ആ മുത്തുനബിയോടുള്ള സ്നേഹത്തെ എത്രമേൽ നമ്മൾ അടയാളപ്പെടുത്തണം ജീവിതത്തിൽ കൊണ്ടുനടക്കണം മുത്തുനബിയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും മുത്തുനബിയോടുള്ള ബഹുമാനത്തിൻ്റെയും ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണമായിരിക്കും ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകണോ മുത്തനബിയോടുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ടാകണം വിശുദ്ധ ഖുർആാന് വളരെ കൃത്യമായിട്ട് എത്രയോ സ്ഥലങ്ങളിൽ അത് നമ്മെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ വിശ്വസിക്കണം ആദരിക്കണം ആ റസൂലിനെ സഹായിക്കണം അവിടുത്തെ കൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആാനാകുന്ന വിശുദ്ധ പ്രകാശത്തെ ജീവിതത്തിൽ പിന്തുടരുകയും വേണം അങ്ങനെ പിന്തുടരുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വിജയികളിൽ പെടണമെങ്കിൽ മുത്തുനബിയോട് സ്നേഹമുണ്ടാകണം ആദരവ് കലർന്ന സ്നേഹമുണ്ടാകണം ആ ആദരവിന് വിഘാതമാകുന്ന രീതിയിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ നമ്മിൽ നിന്നുണ്ടായിക്കൂടാ മറ്റൊരാളെ വിശേഷിപ്പിക്കുന്നത് പോലെയല്ല മുത്തുനബിയെ വിശേഷിപ്പിക്കേണ്ടത് ഏറ്റവും വലിയ മഹത്വത്തോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ ആയിരിക്കണം നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് കഴിയാവുന്നതിൻ്റെ പരമാവധി നാം ആ മുത്തുനബിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനമാണ് അല്ലാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ മുത്തുനബിയോടുള്ള ആദരവ് ഏത് ഘട്ടത്തിൽ നമുക്ക് കുറഞ്ഞു പോകുമോ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടൊന്നും പിന്നീട് കാര്യമുണ്ടാകില്ല അതൊക്കെ നമുക്ക് പൊളിഞ്ഞു പോയിരിക്കും അതുകൊണ്ട് മഹാനായ മുത്തുനബിയോടുള്ള സ്നേഹത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം ആ സ്നേഹം എന്ന് പറയുന്നത് ഇരുലോക വിജയത്തിൻ്റെ നിദാനമാണ് അത് നമ്മൾ മറ്റൊരാളോട് പുലർത്തുന്ന സ്നേഹം പോലെയല്ല നമ്മൾ ആരെ സ്നേഹിച്ചാലും ആ സ്നേഹം ചിലപ്പോൾ നമുക്ക് പിന്നീട് വിനയായി മാറാറുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു സുഹൃത്തിനെ ആവട്ടെ മറ്റു ഏതെങ്കിലും ഒരു വ്യക്തിയാവട്ടെ നാം ഒരു പരിധിയിൽ കവിഞ്ഞ് സ്നേഹിക്കാൻ നിന്നാൽ പലപ്പോഴും അത് പിന്നീട് വിനയായ എത്രയോ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് മുത്തുനബി ഒരിക്കൽ പറയുകയുണ്ടായിബ നിങ്ങൾ നിങ്ങളതിൻ്റെ നിങ്ങളെ സുഹൃത്തിനെ ഒരു പരിധി വെച്ചുകൊണ്ട് സ്നേഹിക്കണം അസ അയ്യക്കൂനമ്മ കാരണം ആ സുഹൃത്ത് നിങ്ങൾക്ക് ഒരിക്കൽ ശത്രുവായി മാറാം ശത്രുവായി മാറിയാൽ പോലും ഒരാൾ നമുക്ക് ദോഷമാകാത്ത വിധത്തിൽ മാത്രമേ ഒരാളെ സ്നേഹിക്കാവൂ പരിധി പരിധിവെച്ചേ സ്നേഹിക്കാവൂ എന്നാണ് പറഞ്ഞത് അബ് ബകയിലൊക്കെ ഹൗനമ്മ നിന്റെ ശത്രുവിനോടും ഒരു മിതത്വം പുലർത്തിക്കൊണ്ടാണ് ശത്രുത പ്രകടിപ്പിക്കേണ്ടത് കാരണം അസ അയ്യക്കൂന് ഹബീബക്കയവും അമ്മ ഒരു ദിവസം ആ ശത്രു നിന്റെ നിൻ്റെ മിത്രമായി വരികയാണെങ്കിൽ അതിന് തടസ്സമാകാത്ത വിധത്തിൽ മാത്രമേ ആ ശത്രുവിനോട് ശത്രുത പുലർത്തുകയും ചെയ്യാവൂ എന്നാണ് എന്നാൽ ഈ ലോകത്ത് നമുക്ക് പരിധിയില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നത് മുത്തുറസൂൽ അഹി അലൈഹി അലൈവസ്ല തങ്ങളെയാണ് ആ മുത്തുനവി പറഞ്ഞല്ലോ നിങ്ങൾ എന്നെക്കാൾ മറ്റുള്ളവരെ മറ്റുള്ള എല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ സത്യവിശ്വാസികളാവുകയില്ല എന്ന് കാരണം പൂർണ്ണരായ മുത്തുനബിയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അതുപോലെ ന്യൂനതകളില്ലാത്ത ഒരു മനുഷ്യനെയാണ് നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും കൂടുതൽ സ്നേഹം നാം നൽകേണ്ടത് അപ്പോൾ നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ മുത്തുനബിയെ സ്നേഹിക്കാനും മുത്തുനബിയോടുള്ള സ്നേഹത്തെ അടയാളപ്പെടുത്താനും മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ട് വിജയിക്കാനും അള്ളാഹു നമുക്ക് തൗഫിക് നൽകുമാറാകട്ടെ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമുള്ള കാലമാണ് മുത്തുനബിയെ അധിക്ഷേപിക്കുന്ന എത്രയോ ഇസ്ലാമിൻ്റെ വിരോധികളായ ആളുകളുടെ വീഡിയോകൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകും അത്തരം കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ മുത്തുനബിയോടുള്ള ആദരവിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ നാം പ്രത്യേകം സൂക്ഷ്മത പാലിക്കാൻ ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മ എല്ലാവരെയും ഹബീബായ മുത്തുനബിയെ സലഹ് അലഹി വസ്ലം സ്നേഹിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ മുത്തുനബിയെ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അസലൈക്കും വാഹന